हलो एवरी वन वेलकम टू अवर टुडेज वीडियो इन वीडियो स्विंग इक्वेशन नाम डिस्कस सो पवर सिस्टम स्टेबिलिटी स्विंग इक्वेशन ऑफ सिंक्रोनस मशीन नाम डिस्कस मशीन टर्म नाम जनरेटर मोटर मीन सो फॉर ए जनरेटर इफ वी आर कंसीडरिंग ए जनरेटर നമുക്ക് അറിയാം ജനറേറ്ററിന് നമ്മളൊരു മെക്കാനിക്കൽ ഇൻപുട്ടാണ് കൊടുക്കുന്നത് ഒരു മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്ത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആയിട്ട് നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ Let this be our mechanical input PM. ഈ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെക്കാനിക്കൽ ടോർക്ക് ഡെവലപ്പ് ആവും ആ റോട്ടറിൽ ഒരു മെക്കാനിക്കൽ ടോർക്ക് ഡെവലപ്പ് ആകും സപ്പോസ് ആ മെക്കാനിക്കൽ ടോർക്കിൻ്റെ ഡയറക്ഷൻ ടി എം എന്ന് ഞാനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം മെക്കാനിക്കൽ ടോർക്കിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് ഒമേഗ എസ് എന്ന് പറയുന്നത് സിൻക്രോണസ് സ്പീഡ് സോ ഈ ടി എമ്മിന് പ്രപ്പോർഷണലായിട്ട് നമ്മുടെ റോട്ടർ ഒമേഗ എസ് എന്നുള്ളൊരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ റോട്ടർ ഒമേഗ എസ് എന്നുള്ളൊരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മെക്കാനിക്കൽ ടോർക്കിന് ഇക്വലൻ്റ് ആയിട്ടൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്പ് ആവും ആൻഡ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഓപ്പോസിറ്റ് ടു അവർ മെക്കാനിക്കൽ ടോർക്കാണ് ഓക്കെ സോ ഈ മെക്കാനിക്കൽ ടോർക്കിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ടോർക്ക് നമുക്ക് ഡെവലപ്പ് ആവും ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്പ് ആവും സോ ദിസ് വിൽ ഗിവ് അവർ ഔട്ട്പുട്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഈ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് കാരണം നമുക്കൊരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടും ദാറ്റ് മീൻസ് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു എൻ ഇക്വലൻറ്റ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സെയിം വേ മോട്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മോട്ടറിൻ്റെ കേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ജനറേറ്റർ മോട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു പവർ ഒരു ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എ ജനറേറ്റർ നമുക്ക് ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ സപ്പോസ് ദിസ് ഇസ് അവർ ടോർക്ക് ഈ ഇലക്ട്രിക്കൽ ഇൻപുട്ടിന് പ്രപ്പോർഷണലായിട്ട് ഒരു ഇലക്ട്രിക്കൽ ടോർക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്പ് ആവും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്കിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് ഒമേഗ എസ് ആൻഡ് ഹിയർ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്കിന് പ്രപ്പോർഷണലായിട്ട് ഒരു മെക്കാനിക്കൽ ടോർക്ക് ഡെവലപ്പ് ആവും ആൻഡ് വിച്ച് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ടി ഇ ഈ ടിഇക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മെക്കാനിക്കൽ ടോർക്ക് ഡെവലപ്പ് ആവും ടി എം ആൻഡ് കറസ്പോണ്ടിങ് ടു ദാറ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ടായിരിക്കും ഈ ഡയറക്ഷൻസ് എല്ലാം റിവേഴ്സ് ആയിട്ടാണ് മോട്ടറിൽ വരുന്നത് ഈ സിമ്പിൾ സ്കിമാറ്റിക് ഡയഗ്രത്തിൽ നിന്ന് നമുക്കൊരു ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പവർ ഫ്ലോ ആൻഡ് ഇറ്റ്സ് ടോർക്ക് എല്ലാ ഡയറക്ഷനായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനി നമുക്ക് എങ്ങനെയാണ് സ്വിംഗ് ഇക്വേഷനിലേക്ക് വരിക എന്ന് നോക്കാം നമുക്ക് ജനറലി അറിയുന്ന ഒരു ഫോർമുലയാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളൊരു ഫോർമുല ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ മോഷനിൽ വരുന്നതാണ് ആൻഡ് റൊട്ടേഷണൽ മോഷന് എഫിന് ഈക്വലൻ്റ് ആണ് നമ്മുടെ ടോർക്ക് മാസിന് പ്രപ്പോർഷണലാണ് ജെ എന്നുള്ളൊരു ടേം ദാറ്റ് ഈസ് അവർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിച്ച് ഈസ് ഇൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹിയർ ആക്സിലറേഷൻ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സെയിം വേ ഈ ആക്സിലറേഷനെ നമ്മൾ
rotational motion ലേക്ക് വരുമ്പോൾ d സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയും. ഇവിടെ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഈ ഒരു ഫോർമുലയിൽ നിന്ന് റോട്ടർ ഡൈനാമിക്സിനെ ഗവേൺ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? T equal to J multiplied by D square theta by dt square. F is equal to M എന്നുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ, ഒരു റോട്ടർ റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ റോട്ടറിൻ്റെ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ T equal to J into D square theta by dt square. ഈ ഒരു ഫോർമുല മാത്രം നമുക്ക് ഓർമ്മയിൽ വരുവാണെങ്കിൽ സ്വിംഗ് ഇക്വേഷൻ നമുക്ക് ഈസിലി ഡിറൈവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് എന്ന് പറയുന്നത് ഒരു ജനറൽ കേസാണ്. ബട്ട് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു ജനറേറ്ററിൻ്റെ കേസാണ്. ഒരു ജനറേറ്ററിൻ്റെ കേസിലോട്ട് ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദി റോട്ടർ ഡൈനാമിക്സ് ആസ് ഗിവൺ ബൈ. ഹിയർ ഞാൻ ഫസ്റ്റ് ജനറേറ്ററിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. നോർമലി നമ്മൾ ജനറേറ്റർ ആയിരിക്കും നമുക്ക് എല്ലാ കേസിലും വരുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ഗിവൺ ബൈ ജെ മൾട്ടിപ്ലൈഡ് ബൈ ഡി സ്ക്വയർ തീറ്റ എസ് എം ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ടി എം മൈനസ് ടി ഇ. ടി എം മൈനസ് ടി ഇ എന്നെടുക്കാൻ കാരണം ഇവിടെ ജനറേറ്ററിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻപുട്ടാണ്, കിട്ടുന്ന ഔട്ട്പുട്ട് ഇലക്ട്രിക്കലാണ്. സോ ഡെഫിനറ്റ്ലി ദർ മസ് ബി സം ലോസ് ആൻഡ് ദ ലോസ് കഴിഞ്ഞിട്ടുള്ള ഇഫക്റ്റീവ് ടോർക്കാണ് ടി എം മൈനസ് ടി ഇ എന്നുള്ള വാല്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഹിയർ ടി എം എന്ന് പറയുന്നത് എന്താണ്? ടി എം ഈസ് ദി മെക്കാനിക്കൽ ടോർക്ക്. മെക്കാനിക്കൽ ടോർക്ക് ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദി ടർബൈൻ ടോർക്ക്. ആൻഡ് ടി ഇ ഈസ് ദി ഇലക്ട്രിക്കൽ ടോർക്ക്, ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്ക് ഡെവലപ്ഡ്. ഓക്കെ, ആൻഡ് ദ യൂണിറ്റ്സ് ഓഫ് ബോത്ത് ആർ ഇൻ ന്യൂട്ടൺ മീറ്റർ, റൈറ്റ്? So this are in Newton meter. Okay, and here angular displacement SM in the mean chain is the mechanical displacement, and this is not in electrical displacement. Or simply we can write it as theta M, mechanical displacement or mechanical angle. So theta M is the mechanical angle in radians. Okay, mechanical angle in radians, right? And now I'm going to assume that the rotor speed is constant. Rotor speed, nammal next kodukkan pona assumption ennu parayunnathu rotor speed constant aayittu റിമൈൻ ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. റോട്ടർ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യുക മീൻസ് ഒമേഗ എസ് എം എന്നുള്ളൊരു സ്പീഡിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഒമേഗ എസ് എം എന്നുള്ളൊരു വാല്യൂ ഓൾറെഡി പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ ആംഗുലർ സ്പീഡാണ്. ആംഗുലർ സ്പീഡ് ഇൻ മെക്കാനിക്കൽ ആൻഡ് ഇറ്റ്സ് യൂണിറ്റേഴ്സ് mechanical radian per second. ഓൾറെഡി ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒമേഗ എസ് എം എന്നുള്ളൊരു വാല്യൂവിൽ റിമൈൻ ചെയ്യും നമ്മൾ അസ്യൂം ചെയ്തു. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ഒമേഗ എസ് എം വിത്ത് ദിസ് ഇക്വേഷൻ. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ വൺ. ഈ ഇക്വേഷൻ നമ്പർ വണ്ണിന് ഒമേഗ എസ് എം എന്നുള്ളൊരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്നുള്ളൊരു ഫോർമുല. പി എന്ന് പറയുന്നത് പവറാണ്, ഒമേഗ ഈസ് ദി ആംഗുലർ സ്പീഡ് ആൻഡ് ടി ഈസ് ദി ടോർക്ക്. ടോർക്കിനെ ആംഗുലർ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പവർ കിട്ടും. സോ സെയിം വേ ഇവിടെ ഈ മെക്കാനിക്കൽ ടോർക്കിനെയും ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്കിനെയും ഒമേഗ എസ് എം എന്നുള്ളൊരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പി എം എന്ന് പറയുന്നത് സോറി ഈ ടോർക്ക് നമുക്ക് ഇലക്ട്രോ
ഇക്വിവാലന്റ് മെക്കാനിക്കൽ പവറും ഇലക്ട്രിക്കൽ പവറും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇഫ് ഐ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് ഒമേഗ എസ്, ജെ മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ എസ് എം മൾട്ടിപ്ലൈഡ് ബൈ ഡി സ്ക്വയർ തീറ്റ എം ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു PM minus PE. One more thing is that generator in the case ilana nammal ee values choose cheyittulla, but for a motor, oru motor na ee TM and TE values normally negative aanu. Ee TM and TE negative means corresponding to that ee equation negative of negative plus aayittu change aavunu. That is TE minus TM എന്നായിട്ട് ഈ ഇക്വേഷൻ ചേഞ്ച് ആവും ഫോർ എ മോട്ടർ. നമുക്കറിയാം മോട്ടറിൻ്റെ കേസിൽ ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പവർ ആയിരിക്കും മെക്കാനിക്കൽ പവറിനേക്കാൾ കൂടുതൽ. സോ TE minus TM എന്നുള്ളൊരു കേസ് ആയിരിക്കും മോട്ടോറിൻ്റെ കേസിൽ വരിക, ബട്ട് ഫോർ എ ജനറേറ്റർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ വി റൈറ്റ് ദിസ് ഫോർമുല ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഒമേഗ എസ് എം ആൻഡ് തീറ്റ എം എന്നുള്ള രണ്ട് വാല്യൂസ് മെക്കാനിക്കൽ ഇക്വാലൻസിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാല്യൂസിനെ റെസ്പെക്റ്റീവ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് വി നോ ഒമേഗ എസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഇക്വാലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് മെക്കാനിക്കൽ ക്വാണ്ടിറ്റീനെ പി ബൈ ടു എന്നുള്ളൊരു വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ തീറ്റ എമ്മിന് സെയിം വേ തീറ്റ ഈ ഒരു ഇലക്ട്രിക്കൽ ഇക്വാലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പി ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈ ഇക്വേഷനെ നമ്മളിനി ഇലക്ട്രിക്കൽ ഇക്വാലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഒമേഗ എസ് എം ഈക്വൽ ടു ടു ബൈ പി ഇൻറ്റു ഒമേഗ എസ് എന്ന് വരും. ദാറ്റ് ഈസ് ജെ മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ എസ് എം ഇസ് ഈക്വൽ ടു 2 by P into omega s. Here omega s എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇക്വാലൻറ്റിലുള്ള സിൻക്രോണസ് സ്പീഡ്, അതായത് നമ്മുടെ ആക്ച്വൽ സിൻക്രോണസ് സ്പീഡാണ് ഒമേഗ എസ് എന്നുള്ളൊരു വാല്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 2 by P into തീറ്റ ഇ. തീറ്റ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 by P into theta E ആയിട്ട് മാറും, which is equal to PM minus PE. Okay, ഇവിടെ 2 by P എന്നുള്ളൊരു വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, സോ ഐ എം ടേക്കിംഗ് ഔട്ട്. ദാറ്റ് മീൻസ് ജെ മൾട്ടിപ്ലൈഡ് ബൈ 2 by P ദ ഹോൾ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ എസ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ തീറ്റ ഇ ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു പി എം മൈനസ് പി ഇ. ഇനി ഈ ഇക്വേഷനിൽ ഈ പോർഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആയിട്ട് നമുക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ദാറ്റ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എം ഓർ ആങ്കുലാർ മൊമെൻറ്റം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നും ആങ്കുലാർ മൊമെൻറ്റം എന്നും ഈ ടേമിനെ നമ്മൾ പറയാറുണ്ട്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓർ ആങ്കുലാർ മൊമെൻറ്റം. ഓക്കെ, ഈ വാല്യൂവിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, ജെ എന്ന് പറയുന്നത് ഓൾസോ എ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്, ബട്ട് ഇറ്റ്സ് യൂണിറ്റ് ഇസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഹിയർ ഇറ്റ്സ് യൂണിറ്റ് ഇസ് മെഗാ ജൂൾ സെക്കൻഡ് പെർ ഇലക്ട്രിക്കൽ റേഡിയൻ. ഈ രണ്ട് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റ് ചെക്ക് ചെയ്യുകയാണ്. സോ ഇഫ് ഐ റീപ്ലേസ് ദിസ് ടേം വിത്ത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എം, ഇവിടെ ഞാൻ മെഗാ ജൂൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഈ പി എമ്മും പി എം ഞാൻ അസ്യൂം ചെയ്യണം മെഗാ വോട്ടിലാണെന്ന്. സോ ഹിയർ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് 10⁻⁶, അപ്പോഴാണ് നമുക്ക് മെഗാ ജൂൾ എന്നുള്ളൊരു വാല്യൂവിലേക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി നമ്മുടെ എല്ലാ വാല്യൂസും മെഗാ ജൂൾ ആയതുകൊണ്ടാണ് 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ മെഗ വേണ്ട എന്നുണ്ടെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതുക, ജൂൾ സെക്കൻഡ് പെർ ഇലക്ട്രിക്കൽ റേഡിയൻ എഴുതുക. ഓക്കെ, സോ നൗ ഐ ആം ഗോയിങ് ടു റീപ്ലേസ് ദിസ് ടേം വിത്ത് എം. സോ എം മൾട്ടിപ്ലൈഡ് ബൈ ഡി സ്ക്വയർ തീറ്റ ഇ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എം മൈനസ് പി ഇ. ലെറ്റ് ദിസ് ബി അവർ ഇക്വേഷൻ നമ്പർ ടു. ഇത് ഓൾമോസ്റ്റ് സ്വിംഗ് ഇക്വേഷൻ്റെ ഫോർമാറ്റിലായിട്ടുണ്ട്, ബട്ട് ദ നെക്സ്റ്റ് തിങ് ഈസ് വി നീഡ് ടു റീപ്ലേസ് ദിസ് തീറ്റ ഇ. നമുക്കറിയാം ജനറലി ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു മെഷർ ദി ആൻകുലാർ പൊസിഷൻ, ഓൾവേസ് ആൻകുലാർ പൊസിഷൻ ഓഫ് ദി റോട്ടർ. നമുക്കറിയാം ഇതൊരു സിസ്റ്റ, ഇതൊരു റോട്ടറാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആംഗിൾസ് മെഷർ ചെയ്യാനാണ് കൂടുതൽ എളുപ്പം. ഒരു റെഫറൻസ് ആക്സിസ് വെച്ച് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആൻകുലാർ പൊസിഷൻ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. സോ ഇവിടെ ഈ തീറ്റ ഇ എന്നുള്ളൊരു വാല്യൂവിനെ നമ്മളൊരു ആൻകുലർ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എ സിൻക്രണസ്ലി റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദസ് തീറ്റ ഇ, വി ക്യാൻ റീപ്ലേസ് ദിസ് തീറ്റ ഇ ആസ് ഡെൽറ്റ ഈക്വൽ ടു തീറ്റ ഇ മൈനസ് ഒമേഗ എസ് ഇൻ ടു ടി, വെർ ഇ ഡെൽറ്റ എന്ന് പറയുന്നതാണ് പവർ ആംഗിൾ ഓർ ടോർക്ക് ആംഗിൾ. ഈ ഡെൽറ്റയെ നോർമലി നമ്മൾ പവർ ആംഗിൾ എന്നോ ടോർക്ക് ആംഗിൾ എന്നോ പറയും. ഇവിടെ തീറ്റ ഇ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. നോർമലി നമ്മളൊരു ഫോർ പോൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് ദിസ് ബി ഫോർ പോൾസ്. ഈ ഫോർ പോൾസ് ഒരു പോൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ മെക്കാനിക്കൽ രീതിയിൽ 90 ഡിഗ്രിയാണ്, ബട്ട് ഇൻ ഇലക്ട്രിക്കൽ വേസിൽ ഈ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ രീതിയിൽ ഇവിടെ 4/2 × 90 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഇലക്ട്രിക്കൽ ഡിഗ്രിയും മെക്കാനിക്കൽ ഡിഗ്രിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. സോ ആംഗുലാർ പൊസിഷൻ്റെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നോർമലി ഈ വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദിസ് ഈസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എ സിൻക്രണസ്ലി റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. സിൻക്രണസ്ലി റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം എന്നാണ് നമ്മൾ ഈ ഡെൽറ്റ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഡെൽറ്റ മീൻസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സിൻക്രണസ്ലി റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. ഈ തീറ്റ ഇ എന്നുള്ളൊരു വാല്യൂ നമ്മൾ റെഫറൻസ് ആക്കി വച്ചിട്ട് ഏതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ഓഫ് ടൈമിലും ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഡെൽറ്റ എന്നുള്ളൊരു വാല്യൂ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഡെൽറ്റ എന്നുള്ളൊരു വാല്യൂവിനെ നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി ഡെൽറ്റ ബൈ ഡി ടി എന്ന് പറയുന്ന വാല്യൂ ഡി തീറ്റ ഇ ബൈ ഡി ടി മൈനസ് ഒമേഗ എസ് എന്ന് വരും. ബിക്കോസ് ടി എന്നുള്ളൊരു വേരിയബിളിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ദിസ് 1. ആൻഡ് എഗെയിൻ നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ഇ ബൈ ഡി ടി സ്ക്വയർ മൈനസ് 0 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇവിടെ ഒമേഗ എസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയി മാറും വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. സോ ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ഇ ബൈ ഡി ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. ഈ 3 എന്നുള്ളൊരു ഇക്വേഷനെ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 3. സോറി, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഞാൻ ഇവിടെ റീറൈറ്റ് ചെയ്തൊക്കെയാണ് ഇക്വേഷൻ നമ്പർ 3. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്പർ 3 ഇൻ 2 വി വിൽ ഗെറ്റ് എം ഇൻ ടു ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു പി എം മൈനസ് പി ഇ. ഓക്കെ, നൗ എമ്മിൻ്റെ വാല്യൂ, ദിസ് ആംഗുലാർ മൊമെൻറ്റം ഓർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ പ്രീവിയസ് ലെക്ചറിൽ നിന്ന് നമുക്കറിയാം. ദിസ് ഈസ് ഈക്വൽ ടു ജി എച്ച് ഡിവൈഡഡ് ബൈ പൈ എഫ്.
ആൻഡ് ഇറ്റ്സ് പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് എം പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പൈ എഫ്. ഈ രണ്ട് വാല്യൂസും നമുക്കറിയാം. സോ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് എം ഓവർ ഹിയർ. വി ഹാവ് ജി എച്ച് ഡിവൈഡഡ് ബൈ പൈ എഫ് ഇൻ ടു ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എം മൈനസ് പി ഇ. ഓക്കെ, ഇവിടെ ഈ വാല്യൂസ് എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂസ് ആണ്. സോ ഇഫ് ഐ കൺവേർട്ട് ദിസ് വാല്യൂസ് ഇൻ ടു പെർ യൂണിറ്റ് വാല്യൂസ്, പെർ യൂണിറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ എം വി എ റേറ്റിംഗ് ആയിട്ടുള്ള ജി കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ വി ഹാവ് എം പെർ യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എം മൈനസ് പി ഇ per unit. Or we can say g konde divide eyumbo h divided by pi f into d square delta by dt square which is equal to pm minus pe in per unit. Both the values are in per unit. ഈ ഇക്വേഷനെയാണ് നമ്മൾ സ്വിംഗ് ഇക്വേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് അവർ സ്വിംഗ് ഇക്വേഷൻ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സ്വിംഗ് ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ഈ ഇക്വേഷൻ്റെ പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ. ടു എന്നുള്ളൊരു ടേം മീൻ ചെയ്യുന്നത് ദിസ് ഇസ് സെക്കൻഡ് ഓർഡർ. ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ നോൺ ലീനിയർ. നോൺ ലീനിയർ എന്നും പറയും. ദിസ് ഇസ് എ നോൺ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വൈ ഇറ്റ് ഈസ് കോൾഡ് നോൺ ലീനിയർ? ഇവിടെ പി ഇ എന്നുള്ളൊരു വാല്യൂ നമുക്കറിയാം. ഈ പി ഇ എന്നുള്ള വാല്യൂവിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് പി ഇ ഈക്വൽ ടു പി മാക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ. ഈ ഒരു ഫോർമുല പവർ ആംഗിൾ ഇക്വേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പി എന്നുള്ളൊരു വാല്യൂ പി മാക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റയാണ്. സൈൻ ഡെൽറ്റ വന്നതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ, ഓർ വി ക്യാൻ സേ ദിസ് ഈസ് എ നോൺ ലീനിയർ ഫംഗ്ഷൻ. സോ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ്റെ ഓർഡർ സെക്കൻഡ് ആണ്. ദിസ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് നോൺ ലീനിയർ ആണ്. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് പി മാക്സ് സൈൻ ഡെൽറ്റ നമുക്ക് കിട്ടും. സൈൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്വിംഗ് ഇക്വേഷനെ നമുക്ക് ഇത് വേറൊരു രീതിയിൽ പറയാം. ദിസ് ഇസ് എ നോൺ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഐ ഹോപ്പ് സ്വിംഗ് ഇക്വേഷൻ ഇസ് ക്ലിയർ ടു യു. വി വിൽ സീ വിത്ത് അനദർ ലെക്ചർ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.